മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേക്കിൻ്റെ ഒന്ന് റെസിപ്പിയല്ല, കേക്ക് കണ്ടിട്ട് ആരും വിചാരിക്കേണ്ട ഇത് കേക്കിൻ്റെ റെസിപ്പിയാണെന്ന്. കേക്കിൻ്റെ റെസിപ്പി പിന്നെ പോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും എയർ ബ്രഷ്, കേക്ക് ചെയ്യുന്ന അധിക പേർക്കും എയർ ബ്രഷ് എങ്ങനെയാണെന്നൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ എൻ്റെയും കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു എല്ലാവരും കേക്കിൽ എയർ ബ്രഷ് വെച്ചിട്ട് ഓരോ കേക്കിൻ്റെ സൈഡൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഞാനും വിചാരിക്കലുണ്ട് ഇതെപ്പോൾ ഞാൻ വാങ്ങിക്കാമെന്ന് വിചാരിക്കലുണ്ടായി. കാരണം എന്തായാലും വാങ്ങിക്കൂല, 6000, 5000, 4000 ഈ റേറ്റിലാണ് എയർ ബ്രഷ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാം അടക്കം എയർ ബ്രഷിൻ്റെ സെറ്റ് അടക്കം ഇത്ര റേറ്റ് ഉണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും കൂടുമ്പം ഈ എയർ ബ്രഷിൻ്റെ ഡെക്കറേഷനും അതൊക്കെ കിട്ടുന്ന നമുക്ക് ഈ 6000 രൂപ കൊടുത്തിട്ടോ അല്ലെങ്കിൽ 5000 രൂപ കൊടുത്തിട്ടോ വാങ്ങിക്കൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ആ മോഹം മനസ്സിൽ നിന്ന് വിട്ടതായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ഐഡിയ മനസ്സിൽ തോന്നിയത്, ഒന്നും വേണ്ട, 2-3 സാധനങ്ങളേ വേണ്ടുള്ളൂ. അപ്പോൾ 6000-5000 ഒന്നും വലിയ മുതൽ മുടക്കുന്നില്ല, എന്തെങ്കിലും കിട്ടുന്ന ഓർഡറിനൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് കരുതി. അത് അടിപൊളിയായിട്ട് വർക്കൗട്ടായി. അത് നിങ്ങൾക്ക് ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാകാം, സൈഡ് നല്ല ഗോൾഡൻ ബ്ലൂ കളറിന് ഗോൾഡൻ കളറ് ബ്രഷ് സ്പ്രേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വീട്ടിൽ എന്താ പറയുക, വലിയ മുതൽ മുടക്കൊന്നും ഇല്ലാതെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന അവരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് നഷ്ടമൊന്നും വരില്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് കരുതിയിട്ട്. അപ്പോൾ നമുക്ക് നമ്മൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എയർ ബ്രഷിൻ്റെ ടെക്നിക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എയർ ബ്രഷ് നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. തട്ടിക്കൂട്ടാണ്, പക്ഷേ വർക്കൗട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 3 സംഭവങ്ങളൊക്കെ വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഫാബിൻ്റെ ഇവാപ്പറക്സ് എന്നിട്ടുള്ളതാണ്. ഇതാണ് നമ്മൾ മിക്സിങ്ങിന് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ഗോൾഡൻ കളറ് ഇപ്പോൾ ഡസ്റ്റിൽ കുറച്ച് നമ്മൾ ലെമൺ ജ്യൂസൊക്കെ ചെയ്യുന്നില്ലേ, അപ്പോൾ അതിന് പകരം നമുക്ക് ഈ ഇവാപ്പറക്സ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ലെമണിലെല്ലാം ചെയ്യുന്ന സമയം അത് ഉണങ്ങിക്കിട്ടൂല, അത് നമ്മൾ കയ്യിലോട്ടൊക്കെ വരും. പക്ഷേ ഇത് നമ്മൾ ഇവാപ്പറക്സ് വെച്ചിട്ട് ചെയ്യുമ്പോൾ അത് നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടും, കയ്യിലോട്ടൊന്നും ഒട്ടിയിട്ട് വരില്ല. അപ്പോൾ നമ്മൾ ഇതിലും അതുപോലെ ഇവാപ്പറക്സ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സ്പ്രേ കളറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവാപ്പറക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അധികം യൂസ് ചെയ്യുന്നത് ഫാബിൻ്റെ കമ്പനിയാണ്. അപ്പോൾ ഞാൻ അധിക വീഡിയോസിലും പറയാറുണ്ട് കുറേ ഭാഗം നല്ല നല്ല എസൻസ് നമുക്ക് ഫാബിൻ്റെ കമ്പനിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും ഫാബിൻ്റെ ഇവാപ്പറക്സോ അല്ലെങ്കിൽ എസൻസോ എന്തെങ്കിലും വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ ഐഡിയിലോ അല്ലെങ്കിൽ FBയിലോ ചോദിച്ചാൽ മതിയാവും, മെസ്സേജ് അയച്ചാൽ മതിയാകും. അപ്പോൾ അതിൻ്റെ എൻ്റെ ഇൻസ്റ്റേൻ്റെ പേജ് നെയിം മിച്ചീസ് ഹോംമേഡ്സ് എന്നാണ്, അതിൽ മെസ്സേജ് അയച്ചാൽ മതി. അതുപോലെ തന്നെ FBയിലും അതുപോലെ തന്നെയാണ്, അല്ലെങ്കിൽ FB നെയിം മിശ്രിയാന ഓഫിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഇതിലും നമ്മൾ കളേഴ്സ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഇവാപ്പറക്സ് ആവശ്യമാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 90 രൂപയാണ്. ഇന്നടുത്തത് ഞാനിപ്പോൾ കേക്കിൽ ചെയ്യുന്നത് ഗോൾഡൻ ഡസ്റ്റാണ്. ഗോൾഡൻ ഡസ്റ്റാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്മളെ നോർമൽ കളേഴ്സ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നോർമൽ കളറിൽ കാണിക്കാം, അതിനുശേഷം കേക്കിൽ ഗോൾഡ് കൂടി ചെയ്തിട്ടും കൂടി കാണിച്ചു തരാം. പിന്നെ മെയിനായിട്ട് വേണ്ടതാണ് ഇതേപോലത്തെ ബോട്ടിൽ, നമ്മൾ സ്പ്രേ ബോട്ടിൽസ് ഇല്ലേ, നമ്മൾ ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഹുദ ബ്യൂട്ടീൻ്റെ നമ്മൾ ഈ എന്താ പറയുക മാറ്റ് ഫിക്സർ ഇല്ലേ, നമ്മളിപ്പോൾ ഫൗണ്ടേഷനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, ഏതോ കാലത്ത് എന്തിനോ ആവശ്യത്തിന് ഏതോ കല്യാണത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ പിന്നെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലുണ്ടായ ഈ മിക്സറൊക്കെ കളഞ്ഞ് നല്ല പോലെ ക്ലീൻ ചെയ്ത് നല്ല പോലെ എന്ന് പറഞ്ഞാൽ നല്ലോണം ക്ലീൻ ചെയ്യണം. കാരണം നമ്മൾ ഫുഡ് ഐറ്റംസ് അല്ലേ ഇതിൽ ചേർക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് നല്ലോണം കളഞ്ഞ്. അപ്പോൾ ഇതേപോലത്തെ ബോട്ടിലാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ പോക്കറ്റ് സ്പ്രേ അത് അല്ലെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, ഇതേപോലത്തെ ബോട്ടിൽസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാൻ അതിൻ്റെ സൈഡ് ഫോട്ടോ ഇടാം, അതിൻ്റെ ബോട്ടിലിൻ്റെ പിക്ക്. നമുക്ക് ഈ ബോട്ടിലെല്ലാം വിൽക്കുന്ന കടയിൽ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഇതേപോലെ റോസ് വാട്ടർ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന റോസ് വാട്ടറിൻ്റെ ബോട്ടിൽ, അങ്ങനെ കുറേ ബോട്ടിൽസ് ഇതേപോലെ വരുന്നുണ്ട്, സ്പ്രേ ബോട്ടിൽസ് വരുന്നുണ്ട്. നമ്മളിങ്ങനെ പ്രസ് ചെയ്താൽ സ്പ്രേ പോലെ വരുന്ന ബോട്ടിൽസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ വാങ്ങിക്കുക, അല്ലെങ്കിൽ ഇതേപോലത്തെ കാലി ബോട്ടിൽസ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ബോട്ടിൽ വാങ്ങിക്കാം. അധികം നമ്മൾ ബ്യൂട്ടി അതിൻ്റെ ഇതിലേക്ക് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന എന്താ പറയുക റോസ് വാട്ടർ, അതുപോലെ തന്നെ ഇതുപോലത്തെ ഫിക്സർ, അങ്ങനെ കുറേ സംഭവങ്ങളിലൊക്കെ ഇതേപോലത്തെ ബോട്ടിൽ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ബോട്ടിൽ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ളത് വേണ്ടത് ഈ ബോട്ടിലാണ്, നമ്മൾ സ്പ്രേ ബോട്ടിലാണ് മെയിനായിട്ട് വേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നമ്മളിപ്പോൾ ഗാർഡനിലെല്ലാം വെള്ളടി അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു സ്പ്രേ ബോട്ടിൽ വരുന്നുണ്ട്, അത് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. പക്ഷെ അത് ഭയങ്കര വലുതായിരിക്കും, ഇതേപോലത്തെ ചെറിയ ബോട്ടിലായിരിക്കും നല്ലത്. പിന്നെ ഇനി നമുക്ക് ഇത് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് കളറിലാണ്, കളറിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ ജെൽ കളറാണ് എടുക്കുന്നത്.
അപ്പോൾ ഷെഫ് മാസ്റ്ററിൻ്റെ ജെൽ കളറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലിക്വിഡ് കളറോ യൂസ് ചെയ്യാം. ഇന്ന ബ്രാൻഡൊന്നും ഇല്ല, ഇഷ്ടമുള്ള ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനൊരു 2-3 ഡ്രോപ്പ് ഇവിടെ ജെൽ കളറ് ആഡ് ചെയ്യുന്നുണ്ട്. ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഇവാപോറെക്സ് കൊണ്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാനെല്ലാം പറ്റും. നമ്മൾ കേക്കിൻ്റെ മുകളിൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് പെയിൻറ്റ് ചെയ്യുന്നില്ലേ, അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ഇവാപോറെക്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്കൊരു 2 teaspoon ഒരു സുമാറ് ചേർത്താൽ മതി. 2 teaspoon ഇവാപോറെക്സ് ചേർക്കുന്നുണ്ട്. നല്ല ലൂസായിട്ടാണ് വേണ്ടത്, സോറി ലിക്വിഡ് ഫോമിലാണ് വേണ്ടത്. നല്ല തിക്കാകാൻ പാടില്ല, നല്ലോണം തിക്കാവരുത്. കുറച്ച് ലൂസായിട്ട് ലിക്വിഡ് ഫോമിലാണ് നമ്മളിത് സ്പ്രേ ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന ഈ മിക്സ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനിയടുത്ത് നമുക്കിത് ബോട്ടിലേക്ക് മാറ്റാം. ബോട്ടിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം മാറ്റാൻ, അല്ലെങ്കിൽ ഇതുപോലെ ഫുള്ളും പുറത്തേക്കാവും. ഞാൻ എന്താ ഇത് ചെയ്യുന്ന സമയം പകുതിയും പുറത്തേക്ക് പോയി, ഇത് ഒഴിക്കുന്ന സമയം ഫുള്ളായിട്ട് മറിഞ്ഞിട്ടുണ്ടായി. ഇനി വീണ്ടും ഒന്നും കൂടി അതിലേക്ക് ഇതാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നല്ലോണം ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ആദ്യം തന്നെ ഞാൻ ഒരു ഇതേപോലത്തെ ഒരു പേപ്പറിലാണ് ചെയ്യുന്നത്. കണ്ട നമ്മൾ കളറ് ചെയ്യുമ്പോൾ കണ്ട നല്ല നമ്മളിപ്പോൾ സ്പ്രേ കളറ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ കേക്കിലേക്ക് ചെയ്യുമ്പോൾ നല്ല പോലെ കിട്ടും. പിന്നെ ഇത് ചെയ്യുന്ന സമയം അടുപ്പിച്ച് പിടിക്കാൻ പാടില്ല. നമ്മളിപ്പോൾ എയർബ്രഷ് ചെയ്യുമ്പോൾ നമ്മൾ അടുപ്പിച്ച് പിടിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് എന്താ പറയുക ഫുള്ളായിട്ടൊരു മിക്സായ പോലെ ആവും. നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ദൂരത്തോട്ടാക്കിയിട്ട് വേണം പിടിക്കാൻ. ഇനി നമുക്ക് നമ്മൾ കേക്കിലേക്ക് ചെയ്യാം. കേക്കിലേക്ക് ഞാനിപ്പോൾ എടുക്കുന്നത് ഗോൾഡൻ ഡസ്റ്റ് കളറാണ്. അപ്പോൾ പൗഡർ ഡസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അത് പൗഡർ ഡസ്റ്റിലേക്ക് കുറച്ച് ഈ ഇവാപോറെക്സും കൂടി മിക്സ് ചെയ്ത് ഒന്ന് ലൂസാക്കി ലിക്വിഡ് ഫോമാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കട്ടി ഉണ്ടാവാൻ പാടില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലോണം ലൂസാക്കിയിട്ട് തന്നെ എടുക്കുക. അതിനുശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഞാനൊരു ടൂത്ത് പിക്ക് എടുത്തിട്ടാണ് മിക്സാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ബോട്ടിലേക്ക്, നേരത്തെ എടുത്തിട്ടുള്ള ബോട്ടിലേ നമുക്കിത് ഇഷ്ടമുള്ള എല്ലാ കളേഴ്സും ചെയ്യുക. ഓരോ കളേഴ്സ് എന്താ പറയുക നമ്മൾ ചെയ്യുന്നതിനെ ബോട്ടിൽ ക്ലീൻ ആക്കി എടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഗോൾഡൻ കളർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കേക്ക് ഇവിടെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ കേക്കിലേക്ക് ജസ്റ്റ് ദൂരെ നിന്ന് പിടിച്ചിട്ട് സ്പ്രേ ചെയ്യാം. നമ്മുടെ എയർബ്രഷ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ദൂരെ പിടിച്ചിട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിലേക്കും ഇതേപോലെ നമുക്ക് കളേഴ്സ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കളറ് പിടിക്കാത്ത പോലെ ഉണ്ടാകും. ശരിക്കും പറഞ്ഞാൽ എല്ലായിടത്തും നല്ല കളറ് മിക്സ് ആയിട്ടുണ്ട്. ബ്ലൂ കളറിലായതുകൊണ്ടായിരിക്കും വീഡിയോയിൽ അത്ര എന്താ പറയുക അതിൽ മിക്സ് ആവാത്ത പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് ചെയ്തിട്ടുള്ളത് വർക്കൗട്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും 2 colors മിക്സ് ആയിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾക്ക് ഏത് കളേഴ്സിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ താഴെക്കിടുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ ഇനി ഒരു പുതിയ അടിപൊളി വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ, സീ യു.